പ്രിയ സഹോദരീ സഹോദരന്മാരെ, 2020 ക്രിസ്തുമസ്. 2020 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം മനുഷ്യനായി ഈ ലോകത്തിലേക്ക് വന്നതിൻ്റെ ഓർമ്മ നാം പുതുക്കുന്നു. ദൈവം അത്രമാത്രം ഈ ലോകത്തെ സ്നേഹിച്ചു, അതുകൊണ്ട് തൻ്റെ ഏകജാതനെ ഈ ലോകത്തിലേക്ക് അയച്ചു എന്ന് യോഹന്നാൻ്റെ സുവിശേഷം 3:16 നാം വായിക്കുന്നു. കാലിത്തൊഴുത്തിൽ പിറന്ന ദിവ്യ ശിശു നമ്മുടെ ഈ ലോകത്ത് എപ്പോഴും സന്നിഹിതനാണ്. അവിടുന്ന് നമ്മോടൊപ്പം എപ്പോഴും ഉണ്ട്. ഇമ്മാനുവൽ, ദൈവം നമ്മോടുകൂടെ. ഈ ദിവ്യ പൈതൽ പാവപ്പെട്ടവരെയും എളിമയിലും വിനയത്തിലും കഴിയുന്നവരെയും പ്രത്യേകം അനുഗ്രഹിക്കുന്നു. അവിടുന്ന് ഈ ലോകത്തിൽ പിറന്നതിൻ്റെ ഓർമ്മ ഏറ്റവും സന്തോഷം നൽകുന്നതാണ്. ഓരോ ശിശുവിൻ്റെ ജനനവും സന്തോഷം നൽകുന്നു, അതിലുപരി ദൈവപുത്രൻ്റെ ജനനം നമുക്ക് സന്തോഷം നൽകുന്നു. പരസ്പരം സമ്മാനം നൽകുമ്പോൾ ദൈവം നൽകിയ ഈ ഏറ്റവും വലിയ സമ്മാനം നമുക്ക് ഓർക്കാം. ഈ ദിവ്യ പൈതൽ നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എൻ്റെ ക്രിസ്തുമസ് ആശംസകൾ. ബേത്ലഹേമിൽ രാവിൽ മോഹന വെള്ളി താരകം കണ്ടു, നാഗസൗഭഗമോദം തുള്ളുന്ന ഗാനതല്ലജം കേട്ടു. ബേത്ലഹേമിൽ രാവിൽ മോഹന വെള്ളി താരകം കണ്ടു, നാഗസൗഭഗമോദം തുള്ളുന്ന ഗാനതല്ലജം കേട്ടു. ശാപസാഗര തീരം ചേരാൻ നീതിമർത്തിരുണർന്നപ്പോൾ, ശാപസാഗര തീരം ചേരാൻ നീതിമർത്തിരുണർന്നപ്പോൾ, വിണ്ണിൽ നിന്നും പൊന്നുണ്ണിയായ ദൈവം മഞ്ഞിൽ വന്നു പിറന്നോ. അമ്പിളി കലഭാലലകൾ വാരി വാരി ചൊരിഞ്ഞപ്പോൾ, രാക്കിളികളും പൂങ്കുയിലുകളും ഗാനപീയുഷം തൂകി. ബേത്ലഹേമിൽ രാവിൽ മോഹന വെള്ളി താരകം കണ്ടു, നാഗസൗഭഗമോദം തുള്ളുന്ന ഗാനതല്ലജം കേട്ടു. കീറ്റുശീലയണിഞ്ഞു ദേവൻ കാറ്റുമേറ്റു കിടന്നപ്പോൾ, കീറ്റുശീലയണിഞ്ഞു ദേവൻ കാറ്റുമേറ്റു കിടന്നപ്പോൾ, പൊന്നും മീറയും കുന്തിരിക്കവും മന്നവർ കാഴ്ചയണച്ചു. അമ്പിളി കലഭാലലകൾ വാരി വാരി ചൊരിഞ്ഞപ്പോൾ, രാക്കിളികളും പൂങ്കുയിലുകളും ഗാനപീയുഷം തൂകി. ബേത്ലഹേമിൽ രാവിൽ മോഹന വെള്ളി താരകം കണ്ടു, നാഗസൗഭഗമോദം തുള്ളുന്ന ഗാന